നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ശരിക്കും ഒരു പരീക്ഷണമാണ്. ഇപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടുവരുന്നതാണ് ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള പാലപ്പം. അപ്പം പാലപ്പത്തെ ഗോതമ്പ് മാവ് കൊണ്ട് പാലപ്പം മുമ്പ് ഉണ്ടാക്കാറുണ്ട്. ഞാനൊരു പ്രശ്നം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ അതൊക്കെ ശരിക്ക് പെർഫെക്റ്റ് ആയി വരാത്തത് കൊണ്ടാണ് ഞാൻ അത് റെസിപ്പി ഷെയർ ചെയ്യാഞ്ഞത്. അപ്പൊ ഈ ഒരു അപ്പത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് പൊങ്ങി വരുന്നതാണ്. അതിനൊരു ട്രിക്കാണ് ഞാൻ കണ്ട വീഡിയോയില് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളെല്ലാവരും ഞാനല്ല സാധാരണ രാത്രി ഗോതമ്പ് കഴിക്കുന്നത്, അതായത് ദോശയോ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന. അപ്പൊ നമുക്ക് ഇത് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ല. ചപ്പാത്തിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഒരു എന്താ പറയാ ഒരു മാറ്റം നല്ലതല്ല. ഇടയ്ക്ക് അപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അവർക്കും ഇഷ്ടമാവുള്ളൂ. അപ്പൊ ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു പറഞ്ഞ മെത്തേഡിൽ നിന്ന്. അപ്പൊ അതാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാലും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്, സക്സസ് ആവോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇടൂല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന് കുറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഗോതമ്പ് പൊടി, കുറച്ച് അരിപ്പൊടി, തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാര, നമ്മൾ സാധാരണ അപ്പത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു പൊടിയിലും ഉപയോഗിക്കുന്നത്. ഈ ഒരു മാവിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇത് പുളിപ്പിച്ചെടുക്കുന്ന ഒരു രീതി, 15 മിനിറ്റ് കൊണ്ട് പുളിപ്പിച്ചെടുക്കുന്ന ആ ഒരു രീതി, അതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്, സക്സസ് ആവുമോ വീഡിയോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ നമുക്ക് ഈ ഒരു വീറ്റ് പാലപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിട്ട് വരാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാൻ പത്തിരിപ്പൊടി ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം, ചൂടുവെള്ളം എന്ന് പറയുമ്പം ഇളം ചൂടുവെള്ളം. ചൂട് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് മൊത്തത്തിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നന്നായി ചൂടാക്കി തണുത്ത വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഒരു ഇളം ചൂട്. അപ്പോൾ ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ഒരു കപ്പ് ഒഴിച്ചു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു 1/2 കപ്പ് കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആട്ട, അതായത് നമ്മൾ പാക്കറ്റ് ഗോതമ്പ് പൊടിയില്ലേ, ആശീർവാദിൻ്റെ ആട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഗോതമ്പ് വീട്ടിൽ നമ്മൾ പൊടിച്ച് എടുക്കുന്ന ഗോതമ്പാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കില്ല. ഇനി നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത ആ ഒരു ബാറ്റർ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ സാധാരണ അപ്പത്തിന് അരക്കുന്നില്ലേ അതുപോലെ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഇട്ടു. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വേണം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ 1/2, നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂണ് ചോറ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, കറക്റ്റ് വെള്ളമാണ് ഈ ഒരു പാകത്തിനാണ്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. അപ്പം നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ നമ്മളെ അടുത്ത പരിപാടി ഒരു 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ മാവ് പുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ മാവിലേക്ക് വെള്ളമൊന്നും ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല തിളച്ച വെള്ളമായിരിക്കണം. ആ ഒരു തിളച്ച വെള്ളത്തിലേക്ക് നമ്മളെ മാവ്, അരച്ചു വെച്ച മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ആ പാത്രത്തോടു കൂടി തന്നെ ഇതിലേക്ക് വെക്കും. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ മാവ്, നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മാവ് പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചില കുക്കറ് നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുണ്ടാവുമല്ലോ, അതാകുമ്പോൾ കുറച്ചൊരു എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കുക്കറായതുകൊണ്ട് എനിക്ക് ഇത് പാത്രം ഉള്ളിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുക്കറുള്ളവർ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, കൈയൊന്നും പൊള്ളിക്കരുത്. അപ്പോൾ ദാ ഞാൻ പാത്രം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടക്കുക. അപ്പോൾ ഞാൻ മാവൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ആവി കൊണ്ട് ഇത് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആവി നമ്മൾക്ക് ഈ ഒരു മാവിലേക്ക് പോകുമല്ലോ വെള്ളം, അതുകൊണ്ട് അത് അങ്ങനെ ആവാണ്ടിരിക്കാനാണ് അടച്ച് വെക്കാൻ പറയുന്നത്. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം തുറന്ന് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ ശരിയായി വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ 20 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പതുക്കെ തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, മാവ് പുളിച്ച ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് ശരിക്ക് ആ ഇത് തുറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. മാവിങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരുമല്ലോ, ആ ഒരു രീതിയിലൊന്നും പൊങ്ങിയിട്ടില്ല. പക്ഷേ മാവിന് ചെറിയൊരു മാറ്റം എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തണുപ്പ് കാലത്ത് മാവൊക്കെ പുളിച്ച് വരാൻ നമ്മൾ ഓവനിൽ വെക്കുമല്ലോ ലൈറ്റ് ഓൺ ആക്കിയിട്ട്, ആ ഒരു സംഭവം തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനത് നമ്മളൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു തവി മാവാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഗോതമ്പ് മാവ്, പിന്നെ നമ്മൾ അരിപ്പൊടീൻ്റെ അപ്പം ഉണ്ടാക്കുന്നത് പോലെ, അരി കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് വെന്ത് വരില്ല, കുറച്ച് സമയം എടുക്കും കേട്ടോ. അരിമാവ് നമ്മൾ പച്ചരിയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിന് നമ്മൾ വേഗം വേഗം നമുക്കത് റെഡിയായി വരും. ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അതിൻ്റെ ഒരു സൈഡിലൊക്കെ നല്ലൊരു ക്രിസ്പായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ അടുത്ത അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ഹോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ കണ്ട അടുത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ അപ്പവും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കപ്പ് മാവ് വെച്ചിട്ട് ഞാൻ 7 പാലപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ 7 അപ്പം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ വീറ്റ് പാലപ്പം സക്സസ് ആയി വന്നിട്ടുണ്ട്. ശരിക്കും നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചതല്ലേ, നല്ല ഹോളും കാര്യങ്ങളൊക്കെ വന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടതുകൊണ്ട് ഒരു ഇളം മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചല്ലോ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടി, കുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ നേരത്തെ മാവ് റെഡിയാക്കി വെച്ച് ഒരു 5-6 മണിക്കൂർ പുളിക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി അടുത്തതൊന്നും അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കും ഇനി ഉണ്ടാക്കുമ്പോൾ. ഇതെന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് രാത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിരിലനായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. രാത്രി ഇന്നലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമായി ശരിക്കും. എന്നാൽ ഞങ്ങൾ ഉണ്ടാക്കിയ പാടന്നെ ഒന്ന് ഞാനും ഒന്ന് പാറും വെറുതെ കഴിച്ചു. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വെറുതെ കഴിക്കുന്നതാണെങ്കിൽ കുറച്ച് പഞ്ചസാര അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇളം മധുരം, ഒരു ലൈറ്റ് മധുരത്തോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല പെർഫെക്റ്റ് ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.